Hi all, I am Ashwin. Today we are going to discuss about Clark and Park transformation. ആദ്യം തന്നെ നമുക്ക് ക്ലാർക്ക് ട്രാൻസ്ഫോർമേഷൻ ആണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാർക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇക്വലന്റ് ആയിട്ടുള്ള ത്രീ ഫേസ് വാല്യൂവിനെ നമുക്കൊരു ടു ഫേസ് ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണ് എന്ത് ക്ലാർക്ക് ട്രാൻസ്ഫോർമേഷൻ. അതായത് ത്രീ ഫേസ് ടു ടു ഫേസ് ട്രാൻസ്ഫോർമേഷൻ ആണ് ക്ലാർക്ക് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സോ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്താണ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് ഒരു ത്രീ ഫേസ് സിസ്റ്റം ആണ്, ആറ് വൈ എ ബി എ. ഓക്കെ, റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് ഒരു ടു ഫേസ് വൈൻഡിങ്സ് ആണ്, അതിലെ വൈൻഡിങ്സ് നമ്മൾ ആൽഫ ബീറ്റ എന്നാണ് ലേബിൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയാം ത്രീ ഫേസ് വൈൻഡിങ്സ് ആണെങ്കിലും നമുക്കൊരു ടു ഫേസ് വൈൻഡിങ് ആണെങ്കിലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇപ്പോൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ത്രീ ഫേസ് വൈൻഡിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇക്വലന്റ് ടു ഫേസ് വൈൻഡിങ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് ഡ്രൈവ്സിന്റെ അനാലിസിസിലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ത്രീ ഫേസ് ക്വാണ്ടിറ്റീനെ ഇക്വലന്റ് ടു ഫേസ് ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അനാലിസിസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിനി ഡ്രൈവ്സ് കഴിഞ്ഞിട്ട് അഡ്വാൻസ് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ഒക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസിലൊക്കെ പേഴ്സ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കൂടുതലായിട്ട് ത്രീ ഫേസ് ത്രീ ഫേസ് ടു ഫേസ് ട്രാൻസ്ഫോർമേഷനും വെക്ടർ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ക്ലാർക്ക് ട്രാൻസ്ഫോർമേഷൻ ബേസിക് ആയിട്ടാണ് പഠിക്കാനുള്ളത്. ബേസിക് ആയിട്ടുള്ള ക്ലാർക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ് അത്, അതിനൊരു ത്രീ ഫേസ് ക്വാണ്ടിറ്റിയെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, ഒരു ടു ഫേസ് ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് കാണിച്ചിട്ടുള്ളത് എന്താണ്, ആറ് വൈ ബി, നമ്മളൊരു ത്രീ ഫേസ് ക്വാണ്ടിറ്റി ആറ് വൈ എ ബി, ഓരോന്നിന്റെ ഇടയ്ക്കുള്ള ഫേസ് ആംഗിൾ എത്രയാണ്, 120 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്, ഒരു ടു ഫേസ് വൈൻഡിങ് ആണ്, ലേബിൾഡ് ആസ് ആൽഫ ആൻഡ് ബീറ്റ, അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ രണ്ട്, ഈ എഫ് എന്ന് കാണിച്ചിട്ടുള്ളത് റൊട്ടേറ്റിംഗ് വെക്ടറിനാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ട് കേസും നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, റൊട്ടേറ്റിംഗ് വെക്ടറാണ് ഫോം ചെയ്യുന്നത്, അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു ത്രീ ഫേസ് ടു ഫേസ് ക്വാണ്ടിറ്റി ആയിട്ട് എങ്ങനെ മാറ്റം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ആറ്, ഇത് വൈ. ഓക്കെ, സോ ഇതെന്തായിരിക്കും, ഇത് ബി ആണ് കേട്ടോ, അപ്പൊ എഴുതിയിട്ടില്ലെങ്കിലും ഇതാണ് ബി. ഓക്കെ, സോ വി ഹാവ് ആർ വൈ ആൻഡ് ബി, ഇത് ത്രീ ഫേസ് ആയിട്ടുള്ള വൈൻഡിങ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ടു ഫേസിൽ എന്തൊക്കെയാണ് വരുന്നത്, ആൽഫ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ബീറ്റ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയായി. അപ്പൊ ത്രീ ഫേസും ടു ഫേസും കൂടി ഒരുമിച്ച് വരച്ചാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ഫിഗർ. ഓക്കെ, ശരി, അപ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ നമുക്കറിയാം എത്ര ഡിഗ്രി ആയിരിക്കും, ആൽഫൻ്റെയും ബീറ്റിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം. ഓക്കെ, ആറിന്റെയും വൈൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രി ആണെന്നറിയാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായിരിക്കും, 30 ഡിഗ്രി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ത്രീ ഫേസ് ടു ഫേസ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ചെയ്യാന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആൽഫ, ആൽഫ ത്രീ ഫേസ് ടു ഫേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അതായത് നമുക്ക് ആൽഫാന്റെ ടേമിലാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് എം എം എഫ് ആണ്. എം എം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ ഇൻറ്റു ഐ. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽഫ ആക്സിസിൽ, ആൽഫയുടെ ആക്സിസിലുള്ള എം എം എഫ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഈ ഒരു ഡയറക്ഷനിലുള്ള എം എം എഫിനാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, സോ ആൽഫ എന്നുള്ള ആക്സിസിലുള്ള എം എഫ് എം എം എഫ് എത്രയായിരിക്കും വരുമോ, എൻ ഇൻറ്റു ഐ ആൽഫ, അതിൽ സംശയമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ ഇൻറ്റു ഐ ആൽഫ ഇവിടെ എഴുതി, നമ്മൾ എൻ ഇൻറ്റു ഐ ആൽഫ ഇറ്റ് ഇസ് ഈക്വൽ ടു എന്താ വരുക, എൻ ഇൻറ്റു ആർ ഫേസിലുള്ള എത്രയായിരിക്കും, എൻ ഇൻറ്റു ഐ ആർ. ഓക്കെ, ഇനി ബീറ്റ, ബീറ്റ കാരണം എന്തെങ്കിലും ഇവിടെ ഉണ്ടാവുമോ എന്ന് ആൽഫ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ ഏത് ഒക്കെ ക്വാണ്ടിറ്റീസിന്റെ ഇടയ്ക്കാണോ ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ഉള്ളത്, അപ്പോൾ ഈ ഒരു കാരണം ഈ ഒരു ബീറ്റ ആക്സിസ് ഉള്ള ഒരു വോൾട്ടേജോ അല്ലെങ്കിൽ ഒരു കറണ്ടോ അല്ലെങ്കിൽ എം എം എഫ് ഓ കാരണം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ആൽഫ ആക്സിസിൽ നമുക്ക് എം എം എഫ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതായത് ബീറ്റ ആക്സിസിലുള്ള എം എം എഫ് ആൽഫ ആക്സിസിലുള്ള എം എം എഫും ഡീകപ്പിൾഡ് ആണ്. ഓക്കെ, അതായത് രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അത് തമ്മിലൊരു എഫക്റ്റും ഇല്ല, ദേ ആർ ഡീകപ്പിൾഡ്. അതിപ്പോൾ ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറണ്ടിന്റെ കേസ് ആണെങ്കിലും വോൾട്ടേജിന്റെ കേസ് ആണെങ്കിലും ഒക്കെ നമുക്കത് ആ രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇക്വൽ എം എം എഫ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ബീറ്റയ്ക്ക് ആൽഫ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേമുകളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വൽ എം എം എഫ് ആണ്, എൻ ഇൻറ്റു ഐ ആൽഫ ഇസ് ഈക്വൽ ടു ആറിന്റെ എന്താ വരിക, എൻ ഇൻറ്റു ഐ ആർ പ്ലസ് ഇതിന്റെ വാല്യൂ ഉള്ളത് എന്താ വരിക, സീറോ ആണ്, നമ്മൾ എടുക്കുന്നില്ല. അടുത്ത എന്നുള്ളത് ഐ വൈ, എൻ ഇൻറ്റു ഐ വൈ ഇൻറ്റു ആംഗിൾ എത്രയാണ് വൈയും ആറും തമ്മിലുള്ളത്, 30 + 240 എത്രയാണ്, സോറി 30 + 90 ഡിഗ്രി എത്രയാണ്, 120 ഡിഗ്രി. സോ എൻ ഇൻറ്റു ഐ ആൽഫ ഇക്കൊള്ളു നമ്മൾ ആറിന്റെ ടേമിൽ എൻ ഇൻറ്റു ഐ ആർ പ്ലസ് എൻ ഇൻറ്റു ഐ വൈ കോസ് 120. ഇനി ആൽഫ ആക്സിസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ബീറ്റയിലുള്ള എം എഫ് നമുക്ക് എങ്ങനെ എഴുതാം,
ആൽഫയും ബീറ്റയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ആൽഫയും വൈയും തമ്മിൽ 120, വൈയും ബിയും തമ്മിൽ 120 ഡിഗ്രി. ഓക്കെ, സോ ആൽഫയും ബീറ്റയല്ല, ആൽഫയും ബിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 120 പ്ലസ് 120 എത്രയാണ്? 240 ഡിഗ്രി. സോ എൻ ഇൻറ്റു ഐ ആൽഫ ഈക്വൽ ടു എൻ ഇൻറ്റു ഐ ആർ പ്ലസ് എൻ ഇൻറ്റു ഐ വൈ കോസ് 120 പ്ലസ് എൻ ഇൻറ്റു ഐ ബി കോസ് 240. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് എഴുതണം? അടുത്ത ആക്സിസ് ഏതാണ്? ബീറ്റ. അപ്പോ ബീറ്റയിൽ ഉണ്ടാകുന്ന എം എം എഫ് എന്തായിരിക്കും? എൻ ഇൻറ്റു ഐ ബീറ്റ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു വൈ ആക്സിൽ എത്രയാ വരുക? ആംഗിൾ വൈയും ബീറ്റും നമ്മൾ ആംഗിൾ 30 ഡിഗ്രി ആണ്. സോ എന്ത് വരും? എൻ ഇൻറ്റു ഐ വൈ ഇൻറ്റു കോസ് 30 ഡിഗ്രി. അടുത്ത എന്താ വരിക? ബി ആക്സിസ്, ബി ആക്സിസും ബീറ്റയും നമ്മൾ ആംഗിൾ എത്രയാണ്? 120 പ്ലസ് 30, 150 ഡിഗ്രി. സോ എത്ര വരും? എൻ ഇൻറ്റു ഐ ബി ഇൻറ്റു കോസ് 150 ഡിഗ്രി. ഓക്കെ, സോ ബീറ്റയും ആറും അതുപോലെ തന്നെ ബീറ്റയും ആൽഫയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. സോ ദേ ആർ ഡീകപ്പിൾഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ വണ്ണും ഇക്വേഷൻ നമ്പർ ടൂവും എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ എം എം എഫ് ആണ് ഇക്വേറ്റ് ചെയ്തിട്ടുള്ളത്. എൻ ഇൻറ്റു ഐ ആൽഫ ഈക്വൽ ടു നമ്മൾ ഒരു പെർട്ടിക്കുലർ എല്ലാ ആക്സിസിലെയും വാല്യൂസ് ആയിട്ട് സം അപ്പ് ചെയ്ത് എഴുതി. അതുപോലെ എൻ ഇൻറ്റു ഐ ബീറ്റയും ബീറ്റ ആക്സിസിലുള്ള എം എം എഫിന് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ വരുന്നതെന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, സോ എൻ ഇൻറ്റു ഐ ആൽഫ നമ്മൾ എഴുതി എന്താണ്? എൻ ഇൻറ്റു ഐ ആർ പ്ലസ് എൻ ഇൻറ്റു ഐ വൈ കോസ് 120 പ്ലസ് എൻ ഇൻറ്റു ഐ ബി ബീറ്റയല്ല, എൻ ഇൻറ്റു ഐ ബി കോസ് 240. ഓക്കെ, സോ ഇക്വേഷൻ വൺ എന്താവും? എല്ലാ ഇതിലും കോമൺ ആയിട്ടുള്ള ടേമാണ് എൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്നിനെ ക്യാൻസൽ ചെയ്യുന്നു, ബാക്കി എന്താണുള്ളത്? കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ വിൽ ബി ഗെറ്റിംഗ് ഐ ആൽഫ ഇസ് ഈക്വൽ ടു ഐ ആർ പ്ലസ് ഐ വൈ കോസ് 120 പ്ലസ് ഐ ബി കോസ് 240. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഐ എൽ ഐ ആൽഫ ഇസ് ഈക്വൽ ടു ഐ ആർ കോസ് 120 മൈനസ് 1/2. സോ മൈനസ് ഐ വൈ ബൈ ടു ആൻഡ് കോസ് 240 എന്താ വരുക? മൈനസ് 1/2. സോ മൈനസ് ഐ വി ബൈ ടു. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഐ ആൽഫ ഈക്വൽ എന്ത് എഴുതാം? ഐ ആർ മൈനസ് ഐ വൈ ബൈ ടു മൈനസ് ഐ ബി ബൈ ടു എന്ന് എഴുതാം. ഇനി കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, അതായത് ഐ ആർ മൈനസ് പുറത്തെടുത്താൽ എന്തായി? ഐ വൈ പ്ലസ് ഐ ബി ഹോൾ ഡിവൈഡ് ബൈ ടു. ഓക്കെ, നമുക്കറിയാം ഒരു ബാലൻസ് സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആണെങ്കിൽ ഐ ആർ പ്ലസ് ഐ വൈ പ്ലസ് ഐ ബി എന്താ വരുക? സീറോ ആണ് വരിക. സോ ഐ വൈ പ്ലസ് ഐ ബി ഈക്വൾ എന്ത് വരും? മൈനസ് ഐ ആർ വരും. അല്ലെങ്കിൽ ഐ വൈ പ്ലസ് ഐ ബി ബൈ ടു എന്ത് വരും? മൈനസ് ഐ ആർ ബൈ ടു എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്താ ഉള്ളത്? ഐ വൈ പ്ലസ് ഐ ബി ബൈ ടു. അപ്പൊ ഞാൻ ഐ വൈ പ്ലസ് ഐ ബി ബൈ ടുവിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഇവിടെ നമുക്ക് മൈനസ് ഐ ആർ ബൈ ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഐ ആൽഫ ഇസ് ഈക്വൽ ടു ഐ ആർ മൈനസ് ഐ വൈ പ്ലസ് ഐ ബീറ്റ ബൈ ടു എന്നാണുള്ളത്. ഐ വൈ സോറി ഐ വൈ പ്ലസ് ഐ ബീറ്റ അല്ല, ഐ ബി, ഐ വൈ പ്ലസ് ഐ ബി ബൈ ടു എന്നാണുള്ളത്. സോ ഐ വൈ പ്ലസ് ഐ ബി ബൈ ടുവിന് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? മൈനസ് ഐ ആർ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഐ ആർ മൈനസ് മൈനസ് ഐ ആർ ബൈ ടു. സോ വാല്യൂ എന്താ വന്നിട്ടുള്ളത്? 3/2 ഐ ആർ. ഓക്കെ, അപ്പൊ നമ്മൾ ആൽഫ ആക്സിസ് ഉള്ളത് എഴുതി. ഇനി നമുക്ക് എന്താണുള്ളത്? ബീറ്റ ആക്സിസ്. ബീറ്റ ആക്സിസിൽ എന്താണുള്ളത്? എൻ ഇൻറ്റു ഐ ബീറ്റ ഇസ് ഈക്വൽ ടു എൻ ഐ വൈ കോസ് 30 പ്ലസ് എൻ ഐ ബി കോസ് 150. നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ പോലെ തന്നെ എന്നിനെ ത്രൂ ആർ ഡിവൈഡ് ചെയ്യുന്നു. സോ എന്തായി? ഐ ബീറ്റ ഇസ് ഈക്വൽ ടു ഐ വൈ കോസ് 30 പ്ലസ് ഐ ബി കോസ് 150. ബീറ്റയും ബിയും തമ്മിൽ മാറിപ്പോകരുത്. സോ എന്താ പറയുക? റൂട്ട് കോസ് 30 എന്ന് പറയുമ്പോൾ റൂട്ട് 3/2 ഐ വൈ മൈനസ് കോസ് 150 എന്ന് പറഞ്ഞാൽ സോറി റൂട്ട് 3/2 ഇൻറ്റു ഐ ബി വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഐ ആൽഫയ്ക്കും ഇക്വേഷനായി, ഐ ബീറ്റയ്ക്കും ഇക്വേഷനായി. ഓക്കെ, അപ്പൊ നമുക്ക് ഐ ആൽഫ എന്താ നമുക്കറിയാം? ഐ ആൽഫ എന്ന് പറഞ്ഞാൽ 3/2 ഐ ആർ ആണെന്നറിയാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഐ ആൽഫ നമ്മൾ ഇതിനെ രണ്ട് ഇക്വേഷനെ മാട്രിക്സ് ഫോം റെപ്രസെന്റ് ചെയ്യുന്നു. ഐ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം? 3/2 ഐ ആർ ആണെന്നറിയാം. അല്ലെങ്കിൽ നമുക്ക് 3/2 ഐ ആർ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് എന്താണ് ഇക്വേഷൻ? നമുക്ക് ഐ ആർ മൈനസ് ഐ വൈ ബൈ ടു മൈനസ് ഐ ബി ബൈ ടു. അപ്പോ നമുക്ക് എന്ത് എഴുതാം? ഐ ആൽഫ എന്ന് പറഞ്ഞാൽ ഐ ആർ മൈനസ് ഐ വൈ ബൈ ടു മൈനസ് ഐ ബി ബൈ ടു അല്ലെ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഐ ആൽഫ ഈക്വൽ ടു ഐ ആർ വൺ ഇൻറ്റു ഐ ആർ, ഐ ആർ മൈനസ് ഐ വൈൻ്റെ എന്താ വേണ്ടത്? മൈനസ് ഐ വൈ ബൈ ടു മൈനസ് ഐ ബി ബൈ ടു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ലൈൻ നമുക്ക് കിട്ടും. ഇനി ഐ ബീറ്റക്ക് എന്താ വരുക? ഐ ബീറ്റക്ക് നിങ്ങൾക്ക് അറിയാം ആറിന്റെ ടേം വല്ലതും ഉണ്ടോ? ഇല്ല. ആറിന്റെ ടേം എന്താ വരുക? സീറോ. ഐ വൈന്റെ ടേം എന്താ വേണ്ടത്? റൂട്ട് 3/2. ഓക്കെ, ഇനി ഐ ബിയുടെ ടേം എന്താ വേണ്ടത്? മൈനസ് റൂട്ട് 3/2. അത് നമ്മൾ എഴുതി. ഓക്കെ, ഇനി ഇതേ മെട്രിക്സിനെ നമുക്ക് വേറെ രീതിയിലും റെപ്രസെന്റ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്താണ്? നമ്മൾ ഐ ആർ മൈനസ് ഐ വൈ ബൈ ടു മൈനസ് ഐ ബി ബൈ ടുവിനെ മൊത്തത്തിൽ എന്തായിട്ട് എഴുതിയിട്ടുണ്ട്? 3/2 ഐ ആർ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു ബാലൻസ് സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
ഐ ആർ മൈനസ് ഐ വൈ ബൈ ടു മൈനസ് ഐ ബി ബൈ ടു എന്തായിട്ട് എഴുതാം? ത്രീ ബൈ ടു ഐ ആർ എന്ന് പറഞ്ഞ് എഴുതാം. അത് എപ്പോ മാത്രമാണ് ബാലൻസ് സ്റ്റാർ കണക്റ്റഡ് ലോഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ബാലൻസ് സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആണെങ്കിൽ നമ്മളിവിടെ വണ്ണ് മൈനസ് വൺ ബൈ ടു വൺ ബൈ ടു എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഐ ആൽഫ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ത്രീ ബൈ ടു ഐ ആർ എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഐ ആൽഫ ആയിക്കുള്ളൂ ത്രീ ബൈ ടു സീറോ സീറോ. ഐ ബി ടു എന്തന്നെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, സീറോ റൂട്ട് ത്രീ ബൈ ടു ആൻഡ് മൈനസ് റൂട്ട് ത്രീ ബൈ ടു. ഓക്കെ, സോ ഇതാണ് ക്ലാർക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ത്രീ ഫേസ് ക്വാണ്ടിറ്റി നമുക്ക് എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ത്രീ ഫേസ് ക്വാണ്ടിറ്റി ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ ടു ഫേസ് ക്വാണ്ടിറ്റി. സോ നമുക്ക് കറണ്ട് ആണെങ്കിലും വോൾട്ടേജ് ആണെങ്കിലും എന്ത് ചെയ്യാം? ഈ ക്ലാർക്ക് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഐ ആർ പ്ലസ് ഐ വൈ പ്ലസ് ഐ ബി ഇക്വൾ സീറോ ആണെങ്കിൽ അതുപോലെ തന്നെ വി ആർ എൻ പ്ലസ് വി വൈ എൻ പ്ലസ് വി ബി എൻ ഇക്വൾ സീറോ. ഓക്കെ, അപ്പോൾ ഒരു ബാലൻസ് സിസ്റ്റത്തിന് ഇക്വേഷൻ ആണ് കാണിച്ചിട്ടത്. അതായത് നമുക്ക് ഇതിന് എന്ത് പറയാം? കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ എഴുതുന്ന സമയത്ത് എന്തായി? എക്സ് പ്ലസ് വൈ പ്ലസ് എഡ് ഇക്വൾ ടു സീറോ. ഓക്കെ, ഇത് എന്തിന് സിമിലർ ആണ്? ഇത് സിമിലർ ടു ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ഇൻ ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോ എബോവ് ഇക്വേഷൻ എന്താണ് പറയുന്നത്? ദ എബോവ് ഇക്വേഷൻ സംസ് അപ് ടു സീറോ ആൻഡ് റിസംബിൾസ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ഇൻ ടു ഡയമെൻഷൻ. അപ്പൊ ത്രീ ഡയമെൻഷനിൽ ഒരു ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എബോവ് ഇക്വേഷൻ സംസ് അപ് ടു സീറോ ആൻഡ് റിസംബിൾസ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ. പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ടു ഡയമെൻഷൻ സിസ്റ്റം ആണ്. ഓക്കെ, ഇന്നെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നെറ്റ് ഇഫക്റ്റില് ദ ത്രീ ഫേസ് സിസ്റ്റം ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഈ ഒരു ഫോർമുല ആണ് ഇക്വേഷൻ എന്ന് വെച്ചാൽ അത് എന്തിന് ഇക്വലന്റ് ആണെന്നാണ് പറയുന്നത്? ഒരു പ്ലെയിനിന്റെ ഇക്വേഷന് ഇക്വലന്റ് ആണ് ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അതായത് നമുക്ക് എന്ത് പറയാം? ഒരു ത്രീ മൂന്ന് വേരിയബിളിലെ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യാം? രണ്ട് വേരിയബിള് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. റെപ്രസെന്റ് ബൈ ടു ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ദ ത്രീ ഫേസ് സിസ്റ്റം ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ടു ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ്. സോ ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ ത്രീ ഫേസ്, അതായത് ആർ വൈ ബി ടു എ ടു ഫേസ് എന്ന് പറയുന്നതാണ് ആൽഫ ബീറ്റ. അപ്പൊ ആർ വൈ ബിനെ നമ്മൾ ആൽഫ ബീറ്റയിലേക്ക് മാറുന്ന ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എന്താ പേര് പറയുന്നത്? ഇസ് നോൺ ആസ് ക്ലാർക്ക് ട്രാൻസ്ഫോർമേഷൻ. ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്ന പേരാണെന്ത്? ക്ലാർക്ക് മെട്രിക്സ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി പറയാം ക്ലാർക്ക് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് എന്നും പറയാം. ആൻഡ് ദ പ്ലെയിൻ ആൽഫ ബീറ്റ എന്നുള്ള ആ പ്ലെയിനിന്റെ പറഞ്ഞ പേരാണെന്ത്? ക്ലാർക്ക് പ്ലെയിൻ. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഹോപ്പ് യു ആർ ഓൾ അണ്ടർസ്റ്റുഡ്. ഓക്കെ, നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത് എന്താണ്? ത്രീ ഫേസ് ടു ഫേസ് ട്രാൻസ്ഫോർമേഷൻ, അതായത് ക്ലാർക്ക് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. വി ഹാവ് ഓൾസോ ഡിറൈവ്ഡ് ദ ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ്, ദാറ്റ് ഇസ് ക്ലാർക്ക് മാട്രിക്സ് ഓർ ദി ക്ലാർക്ക് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ്. And that plane alpha beta is known as Clark plane. അപ്പൊ നമ്മൾ ആർ വൈ ബി നെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഇക്വലന്റ് ആൽഫ ബീറ്റ പ്ലെയിനോട് നമ്മൾ കൺവേർട്ട് ചെയ്തു. അതായത് ത്രീ ഫേസ് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? സോറി, രണ്ട് ത്രീ ഫേസ് സിസ്റ്റം നമ്മൾ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു? രണ്ട് ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രീ ഫേസ് ടു ടു ഫേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു സംശയം നോക്കാം. നിങ്ങളിവിടെ ഒരു മൂന്ന് വേരിയബിളിലെ ക്വാണ്ടിറ്റി എവിടെയും വെച്ചിട്ടുള്ളത് എക്സ് പ്ലസ് വൈ പ്ലസ് എഡ് ഇക്വൾ സീറോ, അത് മൂന്ന് വേരിയബിൾ അല്ലേ അല്ലെ? നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം, സെഡിന് എന്ത് വെച്ചിട്ട്? സെഡ് ഈക്വൽ ടു എക്സിന്റെയും വൈൻ്റെയും ടേമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു മൊത്തത്തിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, മൂന്ന് വേരിയബിളുള്ള അല്ലെങ്കിൽ ഒരു ത്രീ ഫേസ് ക്വാണ്ടിറ്റി നമുക്ക് എന്ത് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം? ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ടു ഫേസ് ക്വാണ്ടിറ്റി വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇത്ര മാത്രമേ ക്ലാർക്ക് ട്രാൻസ്ഫോർമേഷൻ ഉള്ളൂ. പാർക്ക് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് അടുത്തൊരു വീഡിയോ പഠിക്കാം. താങ്ക് യു സ്റ്റുഡൻറ്.